അങ്ങനെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള എള്ളുണ്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എള്ളുണ്ടയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് എള്ള് വറുത്തെടുക്കണം. അപ്പോൾ ഈ ചീനച്ചട്ടി നല്ലോണം ചൂടാതെക്കി നമുക്ക് എള്ളിട്ടിട്ട് എള്ളൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് നേരം വറക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി വന്നാൽ മതി. എള്ള് കരിഞ്ഞു പോകാതെ നോക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് ചൂടായിട്ട് നമുക്കതൊരു പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ എന്തെങ്കിലും ഇട്ടിട്ട് നല്ലോണം തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കത് പൊടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എള്ള് വറുത്തെടുക്കാം. നമ്മളിവിടെ ഈ എള്ളുണ്ടക്ക് മെഷറിംഗ് കപ്പായിട്ട് നമ്മളൊരു ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്, ഒരു നോർമൽ ഒരു ഗ്ലാസ്. അപ്പോൾ അതിലൊരു ഗ്ലാസ്സാണ് നമ്മൾ എള്ള് എടുത്തത്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ നമുക്ക് രണ്ട് ഗ്ലാസ്സാണ് അരി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. എള്ള് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ എള്ള് നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരിയാണ് വറക്കുള്ളത്. അരി നമ്മൾ ഓൾറെഡി കഴുകി വെള്ളമൊക്കെ വാർക്കാൻ വെച്ചിട്ടുണ്ട്. നടന്നു രണ്ട് ഗ്ലാസ് അരിയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കണത്. എള്ള് നമ്മൾ ഓൾറെഡി കഴുകി ഉണക്കി വെച്ച എള്ളായിരുന്നു നമ്മൾ വറക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എള്ള് കഴുകണ്ടായിരുന്നു നമ്മൾ പറയുന്നത്. എള്ള് പോലെയല്ല, എള്ള് നമുക്ക് ജസ്റ്റ് നല്ല രീതിയിൽ ചൂടായി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അരി നല്ല രീതിയിൽ ചൂടായി ബ്രൗൺ കളറായി വരണം. നല്ല രീതിയിൽ അരിമണി വറുത്തെടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം അരി അടുപ്പത്ത് വെച്ച് ഇളക്കേണ്ടി വരും. നമ്മുടെ ഏകദേശം ദൈ കളർ ആയി വരുന്ന അരി അത്രയും നേരം നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കരിയാതെ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സെയിം ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ സാധനങ്ങൾ എടുക്കുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് 20 എള്ളുണ്ട വരെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് അതിന് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പറഞ്ഞ ക്വാണ്ടിറ്റി നിങ്ങൾ ഡബിൾ ആക്കിയാൽ മതി. അരി ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി എള്ള് ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരു പേപ്പറിൽ എന്തെങ്കിലും ഇട്ടിട്ട് അരിയും തണുപ്പിച്ചെടുക്കണം പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ എള്ള് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരി പൊടിച്ചതും ചേർത്തു. ഇനി തേങ്ങയാണ് ചേർക്കുന്നത്. തേങ്ങ നമ്മൾ ഒരു ഫുൾ തേങ്ങ മുഴുവൻ ചിരകിയത് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിൽ. ഇനി അടുത്തത് ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ്. ശർക്കര നമ്മൾ ഉരുക്കിയിട്ടല്ല ചേർക്കുന്നത്, നമ്മൾ 2.5 അച്ച് ശർക്കര കത്തി കൊണ്ട് ചിരവിടുകയാണ് ചെയ്യണത്. ഇത് ഉരുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉരുക്കി ചേർക്കുകയും ചെയ്യാം. അധികം വെള്ളം ഒഴിക്കാതെ ഇത് ഉരുക്കി ചേർത്താലും മതി. നമ്മളുടെ വീഡിയോയിൽ 3 അച്ച് ശർക്കര കാണിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മളതിൽ 2.5 അച്ച ഇട്ടിട്ടുള്ളൂ. അത് നമുക്ക് മധുരം അധികം ഇഷ്ടമില്ലാത്ത കാരണമാണ്. നിങ്ങൾക്ക് മധുരം നല്ല രീതിയിൽ വേണമെന്നുണ്ട് വെച്ചെങ്കിൽ 3 അച്ച് ശർക്കര നിങ്ങൾക്ക് യൂസ് ചെയ്തത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് എള്ളുണ്ട. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എള്ളും അരിയും പിന്നെ തേങ്ങയും ശർക്കരയും മാത്രമേ വേണ്ടുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ എള്ളിട്ട കാരണമാണ് ഇത് എള്ളുണ്ടായത്. നിങ്ങൾക്ക് എള്ളിന് പകരം നിങ്ങൾക്ക് കശുവണ്ടി ചേർക്കാം, അപ്പോൾ അത് അണ്ടിപ്പിട്ടാവും. പിന്നെ വേണമെങ്കിൽ കടല ചേർക്കാം, കടല ഇട്ടിട്ടുണ്ടാക്കാം. പിന്നെ ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കി അരിയുണ്ടായിട്ട് കഴിക്കാം. അങ്ങനെ ശർക്കര നമ്മൾ കംപ്ലീറ്റ് ചിരവിട്ടിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മളിതിൽ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണില്ല. ഇത് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്യാണ് ചെയ്യണത്. ഇത് നല്ല രീതിയിൽ എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു നനവ് നമുക്ക് ഇത് ഉണ്ടേക്കാനുള്ള നനവ് തന്നെ ഇതിൽ വരും. പിന്നെ ഇടയ്ക്ക് കൈയൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി ഉണ്ടേക്കണ സമയത്ത്, അല്ലാതെ ഇത് സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ. നമ്മൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ വെള്ളം ചേർക്കണില്ല. ഇത് ഉരുട്ടണ സമയത്ത് കയ്യൊന്ന് നനച്ചു കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും നമ്മളിത് ഉരുട്ടണ സമയത്ത് ഇടയ്ക്ക് കയ്യൊന്ന് നനച്ചു കൊടുക്കുകയാണ് ചെയ്യണത്, അല്ലാതെ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കണില്ല ഇതിൽ. നമുക്ക് കറക്റ്റ് 20 എള്ളുണ്ട് ഇതിൽ. കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ സെയിം ക്വാണ്ടിറ്റി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇങ്ങനത്തെ എള്ളുണ്ട് നിങ്ങളിതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മെത്തേഡ് മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ എള്ളുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കി. അതിന് മാത്രം സമയമോ സാധനങ്ങളൊന്നും നമുക്ക് ഇതിന് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.